हरिओम SPYSS NYC ഓൺലൈൻ മലയാളം രാമായണ പാരായണത്തിലെ പതിനേഴാമത്തെ ദിവസത്തിലേക്ക് ഏവർക്കും സാദരപൂർവം സ്വാഗതം. ഇന്ന് പാരായണം ചെയ്യുന്നവർ ജതീന്ദ്രണ്ണ, ജയശ്രീ അക്ക, ലക്ഷ്മി അക്ക, ഗംഗ അക്ക. സാരാംശം പറഞ്ഞു തരുന്നത് ഇന്ദ്രാക്കയാണ്. ഇന്നലെ നമ്മൾ കിഷ്കിന്ധ കാണ്ഡത്തില് സ്വയംപ്രഭാസ്തുതി പാരായണം ചെയ്തു. അതിനുശേഷമുള്ള പാരായണം തുടരുവാൻ ജതീന്ദ്രനെ ക്ഷണിക്കുന്നു. ഹരിയോം അണ്ണ. ഹരിയോം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം ഹരിശ്രീ ഗണപതയേ നമ ഹരിയോം ഗുരുഭ്യോ നമഃ. ഹരിശ്രീ ഗണപതേ നമ അവിഘ്നമസ്തു. ഹരിയോം ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദയ രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിയിടൂ മടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൽ. ഇന്ന് കിഷ്കിന്ധാകാന്ഡം അംഗദാദികളുടെ സംശയം. മർക്കട സഞ്ചയം ദേവിയെ ആരാണു വൃക്ഷഷന്ദേഷു വസിക്കും ദശാന്തരെ. എത്ര ദിവസം കഴിഞ്ഞിതെന്നും ധരാ പുത്രിയെ എങ്ങുമേ കണ്ടുകിട്ടായകയും. ചിന്തിച്ചു ഖേദിച്ചു താരാസുതൻ നിജബന്ധുക്കളായുള്ളോ ഉള്ളവരോട് ചൊല്ലിനാൻ. പാതാളമുൾപ്പു കുഴന്നു നടന്നു നാമേതൂ മറിഞ്ഞില വാസരം പോയതും. മാസമാതീതമായി വന്നിതു നിർണയം ഭൂസുതയെ കണ്ടറിഞ്ഞതുമില്ല നാം. രാജനിയോഗമനുഷ്ഠിയാതെ വൃഥ രാജധാനിക്കു നാം ചെല്ലുകീലെന്നുമേ. നിഗ്രഹിച്ചിടു മതിനില്ല സംശയം സുഗ്രീവ ശാസനം നിഷ്ഫലമായി വര. പിന്നെ വിശേഷിച്ചു ശത്രുതനയനാം എന്നെ വധിക്കൂ മതിനില്ലൊരന്തരം. എന്നിലവനൊരു സമ്മോദമെന്തുള്ളതെന്നെ രക്ഷിച്ചതു രാമൻ തിരുവടി. രാമകാര്യത്തെയും സാധിയാത്രേ ചെൽകിൽ മാമകം ജീവനം രക്ഷിക്കയില്ലവൻ. മാതാവിനോടു സമാനയാകും നിജ ഭ്രാതാവു തന്നുടെ ഭാര്യയെ നിസ്ത്രപം. പ്രാപിച്ചു വാഴുന്ന വാനര കുങ്കവൻ പാപി ദുരാത്മാവീരന്തരൂദാത്തതും. തൽപാർശ്വദേശേ ഗമിക്കുന്നതില്ല ഞാനിപ്പോൾ ഇവിടെ മരിക്കുന്നതേയുള്ളൂ. വല്ല പ്രകാരവും നിങ്ങൾ പൊയ്കൊള്ളെന്നു ചൊല്ലിക്കരയുന്ന നേരം കവികളും. തുല്യ ദുഃഖേന ബാഷ്പം തുടച്ചൻകൊടു ചൊല്ലിനാർ മിത്രഭാവത്തോടു സത്വരം. ദുഃഖിക്കരുതൊരു ജാതിയുമിങ്ങനെ രക്ഷിപ്പതിനുണ്ടു ഞങ്ങളറിയുക നീ. ഇന്നു നാം പോന്ന ഗുഹയിലകം കുക്കു നന്നായി സുഖിച്ചു വസിക്കാം വയം ചിരം. സർവസൗഭാഗ്യ സമന്വിതമായൊരു ദിവ്യ പുരമതു ദേവലോകോപമം. ആരാലുമില്ലൊരു നാളും ഭയം സഖേ താരേയ പോകണം വൈകരുതേതുമേ.
അംഗദൻ തന്നോടി വണ്ണം കവികുല പുങ്കവന്മാർ പറയുന്നതു കേൾക്കയാൽ ഇംഗിതജ്ഞൻ നയകോവിതൻ വാദജനംഗദ നേത്തഴു പറഞ്ഞിടിനാൻ എന്തൊരു ദുർവിചാരം യോഗ്യമല്ലിതം അന്ധകാരങ്ങൾ നിനയായി വിരാരുമേ ശ്രീരാമനേറ്റം പ്രിയൻ ഭവാനെന്നുടേ താരാസുതനെന്നു തന്മാനസേ സദാ പാരം വളർന്നൊരു വാത്സല്യമുണ്ടതു നേരെ ധരിച്ചില ഞാനൊഴിഞ്ഞാരുമേ സൗമിത്രിയേക്കാൾ അതിപ്രിയൻ നീ തവ സാമർഥ്യവും തിരുവുള്ളത്തിലുണ്ടെടോ പ്രേമത്തിനേതു മിളക്കമുണ്ടായി വരാ ഹേമത്തിനുണ്ടോ നിറക്കേടകപ്പെടൂ ആകയാൽ ഭീതി ഭവാനൊരു നാളുമേ രാഘവൻ പക്കൽ നിന്നുണ്ടായി വരാ സഖേ ശാഖാമൃഗാധിപനായ സുഗ്രീവനും ഭാഗവതോത്തമൻ വൈരമില്ലാരിലും വ്യാകുലമുള്ളിലുണ്ടാകരുതേതുമേ നാകാധിപൻ പത്മജ നന്ദനാകേളിതും ഞാനും തവ ഹിതത്തിങ്കൽ പ്രസക്തൻ അജ്ഞാനികൾ വാക്കുകേട്ടേതും ഭ്രമിക്കൊല ഹാനീവരായി വാൻ ഗുഹയിൽ വസിക്കുന്നു വാനരൗഘം പറഞ്ഞില്ലയോ ചൊല്ലു നീ രാഘവാസ്ത്രത്തിൻ അഭേദ്യമായൊന്നുമേ ലോകത്രയത്തിങ്കലില്ലെന്നറിയുക നീ അല്പമതികൾ പറഞ്ഞു ബോധിപ്പിച്ചു ദുർബോധമുണ്ടായി ചമയരുതേതുമേ ആപത്തു വന്നടുത്തിടുന്ന കാലത്ത് ശോഭിക്കയില്ലടോ സജ്ജനഭാഷിതം ദുർജനത്തെക്കുറിച്ചുള്ള വിശ്വാസവും സജ്ജനത്തോടു വിപരീതഭാവവും ദേവദിജ കുലധർമ്മ വിദ്വേഷവും പൂർവബന്ധുക്കളിൽ വാച്ചൊരു വൈരവും വർദ്ധിച്ചു വർദ്ധിച്ചു വംശനാശത്തിനു കർത്തൃത്വവും തനിക്കായി വന്നുകൂടുമേ അത്യന്ത ഗുഹ്യം രഹസ്യമായുള്ളൊരു വൃത്താന്തമമ്പോട് ചൊല്ലുവാൻ കേൾക്കനീ ശ്രീരാമദേവൻ മനുഷ്യനല്ലോർക്കെടോ നാരായണൻ പരമാത്മാജഗന്മയൻ മായാ ഭഗവതി സാക്ഷാൽ മഹാവിഷ്ണു ജായ സകല ജഗന്മോഹകാരിണി സീതയാകുന്നതു ലക്ഷ്മണനും ജഗദാധാരഭൂതനായുള്ള ഫണീശ്വരൻ ശേഷൻ ജഗൽ സ്വരൂപൻ ഭുവി മാനുഷ വേഷമായി വന്നു പിറന്നിതയോധ്യയിൽ രക്ഷോഗണത്തെ അടുക്കി ജഗത്രയ രക്ഷ വരുത്തുവാൻ പണ്ടു വിരിഞ്ചനാൽ പ്രാർത്ഥിതനാകയാൽ പാർത്ഥിവ പുത്രനായി മാർത്താണ്ഡ ഗോത്രത്തെ ലാത്തപരായണൻ ശ്രീകണ്ഠസേവ്യൻ ജനാർദ്ദനൻ മാധവൻ വൈകുണ്ഠവാസി മുകുന്ദൻ ദയാപരൻ മർത്യനായി വന്നിങ് അവതരിച്ചിടിനാൻ ഭൃത്യവർഗം നാം പരിചരിച്ചിടുവാൻ ഭർത്തൃനിയോഗേന വാനരവേഷമായി പൃഥ്വിയിൽ വന്നു പിറന്നിരിക്കുന്നതും പണ്ടു നാമേറ്റം തപസ്സു ചെയ്തീശനെ കണ്ടു വണങ്ങി പ്രസാദിച്ചു മാധവൻ തന്നുടെ പാരിഷാദന്മാരുടെ പദം തന്നതിപ്പോഴും പരിചരിച്ചിന്നിയും വൈകുണ്ഠലോകം ഗമിച്ചുവാണിടുവാൻ വൈകേണ്ടതേതുമില്ലെന്നറിഞ്ഞിടു നീ ഹരേ രാമ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരി ഓം ജയ ശ്രീ ശിവപ്രസാദ അക്ക ഹരി ഓം ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ അംഗദനോടി വണ്ണം പവനാത്മജന്മംഗലവാക്കുകൾ ചൊല്ലേ പലതരം ആശ്വസിപ്പിച്ചുടൻ വിന്ധ്യാചലം ബുക്ക് കാശ്യപീ പുത്രിയെ നോക്കി നോക്കി ദ്രുതം ദക്ഷിണവാരിധി തീരം മനോഹരം പോക്കു മഹേന്ദ്രാചലേന്ദ്ര പദം മുദാ ദുസ്തരമേറ്റമഗാധം ഭയങ്കരം ദുഷ്പ്രാപമാലോക്യ മർക്കട സഞ്ചയം വൃത്രാരിപുത്രാത്മജാതികളൊക്കെയും ത്രസ്തരായ ത്യാകുലം പൂണ്ടിരുന്നുടൻ ചിന്തിച്ചു ചിന്തിച്ചു മന്ത്രിച്ചിതന്യോന്യം എന്തിനി ചെയ്വതു സന്തതമൂർക്കന ഗഹ്വരം പൊക്കു പരിഭ്രമിച്ചെത്രയും വിഹ്വലന്മാരായി കഴിഞ്ഞതു മാസവും തണ്ടാരിൽ മാതിനെ കണ്ടീലന്ന് ദശകണ്ഠനെയും കണ്ടുകിട്ടീല പുത്രജിൽ
സുഗ്രീവനും തീഷ്ണദണ്ഡനത്രേ തുലോം നിഗ്രഹിച്ചിടും അവൻ നമ്മെ നിർണയം ക്രുദ്ധനായുള്ള സുഗ്രീവൻ വധിക്കയിൽ നിത്യോപവാസേന മൃത്യു ഭവിപ്പത് മുക്തയ്ക്കു നല്ലോ നമുക്ക് പാർത്തോളം എന്നിദ്ധം നിരൂപിച്ചുറച്ചു കവികുലം ദർഭ വിരിച്ചു കിടന്നിതെല്ലാവരും കൽപ്പിച്ചതിങ്ങനെ നമ്മെ എന്നോർത്തവർ അപ്പോൾ മഹേന്ദ്ര ജലേന്ദ്ര ഗുഹാന്തരാൽ ഗൃദ്രം പുറത്ത് പതുക്കെ പുറപ്പെട്ട് വൃതനായുള്ളൊരു ഗൃദ്രപ്രവരനും പൃഥ്വീതര പ്രവരോത്തമ പൃഥ്വീതര പ്രവരോത്തുങ്കാതവനായി ദൃഷ്ട്വാ പരക്കെ കിടക്കും കവികളെ തുഷ്ട്യാ പറഞ്ഞതു ഗൃദ്രകുലാധിപൻ പക്ഷമില്ലാതോരെനിക്കു ദൈവം ബഹുഭക്ഷണം തന്നത് ഭാഗ്യമല്ലോ ബലാൽ മുമ്പിൽ മുമ്പിൽ പ്രാണഹാനി വരുന്നത് സംപ്രീതി പൂണ്ടു ഭക്ഷിക്കാമനുദിനം ഗൃദ്രവാക്യം കേട്ടു മർക്കടൗഖം പരിത്രസ്തരായ അന്യോന്യമാശു ചൊല്ലിയിടിനാർ അദ്രീന്ദ്രതുല്യനായൊരു ഗൃദ്രാധിപൻ സത്വരം കൊത്തി വിഴുങ്ങുമെല്ലാരെയും നിഷ്ഫലം നാം മരിച്ചിടുമാറായതു കൽപ്പിതമാർക്കും തടുക്കരുതേതുമേ നമ്മാലൊരു കാര്യവും കൃതമായില്ല കർമ്മദോഷങ്ങൾ പറയാവതെന്തഹോ രാമകാര്യത്തെയും സാധിച്ചതില്ല നാം സ്വാമിയുടെ ഹിതവും വന്നതില്ലല്ലോ വ്യർത്ഥമിവനാൽ മരിക്കെന്നു വന്നതും എത്രയും പാപികളാക തന്നെ വയം നിർമ്മലനായ ധർമാത്മാ ജഡായുധൻ നന്മയോത്തോളം പറയാവതല്ലല്ലോ വർണ്ണിപ്പതിനു പണിയുണ്ടവനുടെ പുണ്യമൂർത്താൽ മറ്റൊരുത്തർക്കു കിട്ടുമോ ശ്രീരാമകാര്യാർത്ഥം ആശു മരിച്ചവൻ ചേരുമാറായിതു രാമപാദാംബുജേ പക്ഷിയെന്നാകിലും മോക്ഷം ലഭിച്ചതു പക്ഷീന്ദ്രവാഹനാനുഗ്രഹം വിസ്മയം വാനരഭാഷിതം കേട്ടു സമ്പാദിയും മാനസാനന്ദം കലർന്നു ചോദിച്ചതു കർണപീയൂഷ സമാനമാം വാക്കുകൾ ചൊന്നതാരുന്നു ജഡായുവെന്നിങ്ങനെ നിങ്ങളാരെന്ത് പറയുന്നിത് അന്യോന്യം ഇഞ്ഞു വരുവിൻ ഭയപ്പെടായതുമേ ഉംബർഗോൻ പൗത്രനും അമ്പോടത് കേട്ടു സമ്പാദി തന്നെ മുമ്പിലാ മാറു ചെന്ന് അംബോജലോചനൻ തമ്പാദ പങ്കജം സംഭാവ്യ സമ്മോദം ഉൾക്കൊണ്ടു ചൊല്ലിനാൻ സൂര്യകുലജാതനായ ദശരഥൻ ആര്യപുത്രൻ മഹാവിഷ്ണു നാരായണൻ പുഷ്കരനേത്രനാം രാമൻ തിരുവടി ലക്ഷ്മണനായ സഹോദരനും നിജലക്ഷ്മിയാം ജാനകിയോടും തപസ്സിനായി പുക്കിതു കാനനം താതാജ്ഞയാ പുരാ കട്ടുകൊണ്ടിടിനാൻ തൽക്കാലം എത്രയും ദുഷ്ടനായുള്ള ദശമുഖൻ സീതയെ ലക്ഷ്മണനും കമലേക്ഷണനും പിരിഞ്ഞാക്ഷോണി പുത്രി മുറയിട്ടതു കേട്ടോ തൽക്ഷണം ചെന്നു തടുത്തു യുദ്ധം ചെയ്താൻ അക്ഷണദാചരനോടു ജഡായുവാം പക്ഷേ പ്രവരനതിനാൽ വലഞ്ഞൊരു രക്ഷോവരൻ നിജചന്ദ്രഹാസം കൊണ്ടു പക്ഷിയും പക്ഷവും വെട്ടി അറുത്താനതു നേരം പക്ഷേന്ദ്രനും പതിച്ചാൻ ധരണീ തലേ ഭർത്താവിനെ കണ്ടു വൃത്താന്തമൊക്കവേ സത്യം പറഞ്ഞൊഴിഞ്ഞെന്നുമേ നിന്നുടെ മൃത്യുവരായിരുന്നനുഗ്രഹിച്ചാൾ ധരാപുത്രിയും തൽപ്രസാദേന പക്ഷീന്ദ്രനും രാമനെ കണ്ടു വൃത്താന്തമറിയിച്ചു രാമസായോജ്യം ലഭിച്ചതു ഭാഗ്യവാൻ അർക്കുലോത്ഭവനാകിയ രാമൻ അർക്കജനോട് അഗ്നിസാക്ഷികമാം വണ്ണം സഖ്യവും ചെയ്തുടൻ കൊന്നിതു ബാലിയെ സുഗ്രീവനായിക്കൊണ്ടു രാജ്യവും നൽകിനാൻ
വാനരാധീശ്വരനായ സുഗ്രീവനും ജാനകിയെ തിരഞ്ഞാശു കണ്ടിടുവാൻ ദിക്കുകൾ നാലിലും പോകന്നയച്ചതും ലക്ഷം കവിവരന്മാരെ ഓരോ ദിശി ദക്ഷിണ ദിക്കിനു പോന്നിതു ഞങ്ങളും രക്ഷോവരനെയും കണ്ടതില്ലെങ്ങുമേ. മുപ്പതോ നാളിനകത്തുരന്നിടാകെ തപ്പോൾ അവരെ വധിക്കും കവിവരൻ പാതാളമുൾക്കുവാസനം പോയതു ഏറ്റവും അറിഞ്ഞില്ല ഞങ്ങളതു കൊണ്ടു. ദർഭാവിരിച്ചു കിടന്നു മരിപ്പതി അപ്പോൾ ഭവാനെയും കണ്ടുകിട്ടി ബലാൽ ഏതാനുണ്ടറിഞ്ഞിട്ടു നീ എങ്കിലോ സീതാവിശേഷം പറഞ്ഞു തരണമേ. ഞങ്ങളുടെ പരമാർത്ഥ വൃത്താന്തങ്ങൾ ഇങ്ങനെയുള്ളോന്നു നീ അറിഞ്ഞിടടോ. താരയെ വാക്കുകൾ കേട്ടു സമ്പാദ്യം ആരോടമോദ അവനോട് ചൊല്ലിനാൻ. ഇഷ്ടനാം ഭ്രാതാവനിക്കൂതായുന ഒട്ടുനാളുണ്ടവനോടോ വിരിഞ്ഞതും ഇന്നലെ കായികം വത്സരം കൂടിന എന്നുടെ സോദരൻ വാർത്ത കേട്ടിടിനേ. എന്നുടെ സോദര നായുധക്രിയ എന്നെടുത്തു ജലാന്തികെ കൊണ്ടുപോയി. നിങ്ങൾ ചെയ്യിപ്പിൻ ഉദകകർണാദികൾ നിങ്ങൾ സഹായം ചെയ്യുവനാശു ഞാൻ. അപ്പോൾ അവനെ എടുത്തു കവികളോ മദ്യീരത്തു വെച്ചിടിനാൻ ആദരാൽ. തത്സലിയിലെ കുളി തഞ്ജലിയും നൽകി വത്സലാം രാധാവെ ആയിക്കൊണ്ടു സാദരം. സ്വസ്ഥാന ദേശത്തിരുന്നിനാ പിന്നെയും ഉത്തമന്മാരായ വാനര സഞ്ചയം സ്വസ്ഥനായി സമ്പാദി ജാനകി തന്നെ വൃത്താന്തമാശു പറഞ്ഞു തുടങ്ങിനാ. കുങ്കമായിടും ത്രികൂടാചലോപരി ഗംഗാപുരിയുണ്ടു മധ്യേ സമുദ്രമായി. തത്ര മഹാശോക കാണനെ ജാനകി നർത്തഞ്ജരീജന മധ്യേ വസിക്കുന്നു. ദൂരമൊരു നൂറു യോജനയുണ്ടതു നേരെ നമുക്ക് കാണാം രുദ്രദേനാകയാൽ. സാമർത്ഥ്യമാർക്കതു ലംഘിപ്പതിന്നവൻ ഭൂമീതനുജയെ കണ്ടവരും ധ്രുവം. സോദരനെ കൊന്ന ദുഷ്ടനെ കൊല്ലണവൻ ഏതൊരു ജാതിയും പക്ഷവുമില്ലേ. നിങ്ങളെക്കണമായി രത്നാകരമ്പിനെ വന്നവണൻ തന്നെയും നിഗ്രഹിക്കും ക്ഷണ ദേവമിന്നിതിന്നു വഴിയെന്നു നിർണയം. രത്നാകരം ശത യോജന വിസ്തൃതം യജ്ഞേന ചാടി കടന്നു ലങ്കാപുരം. ദേവിയെ കണ്ടു പറഞ്ഞുട ഇക്കലേ ചാടി കടന്നു വരുന്നതും തമ്മിൽ നിരൂപിക്ക നാമം രൂപിച്ചു തമ്മിൽ അന്യോന്യം പറഞ്ഞു തുടങ്ങിനാർ. സമ്പാദി തന്നെ പൂർവവൃത്താന്തങ്ങൾ അമ്പടൂ വാനരന്മാരോടു ചൊല്ലിനാൻ. ഞാനും ജടായുവാം ഭ്രാതാവുമായി പുരാ ആനേന ദർപ്പിത മാനസമന്മാരുമായി. വേഗബലങ്ങൾ പരീക്ഷിപ്പതിന്നതി വേഗം പറഞ്ഞിരു മേൽപോട്ടു ഞങ്ങളും. മാർത്താണ്ഡമണ്ഡല പര്യന്തമുപ്പതി കർക്കരായി വന്നു ദിനകര രശ്മിയാൽ. തക്ഷനേ തീയും പിടിച്ചത് അനുജ പക്ഷകുടങ്ങളിൽ തപ്പോൾ അവനെ ഞാൻ രക്ഷിപ്പതിനുടൻ പിന്നിലാക്കിയിടിക പക്ഷം കരിഞ്ഞു ഞാൻ വീണിതോ ഭൂമിയിൽ. പക്ഷദ്വയത്തോടു വീണാൻ അനുജനും പക്ഷികൾക്കാശ്രയം പക്ഷമല്ലോ നിജം. വിന്ധ്യാചലേന്ദ്രൻ ശിരസി വീണിടിനെ അന്തനായി മൂന്നു ദിനം കിടന്നിടിനേ.
പ്രാണശേഷത്താൽ ഉണർന്നൊരു നേരത്തു പ്രാണായതു ചിറകം കരിഞ്ഞങ്ങനെ നിഷ്ഭ്രമം പൂണ്ടു ദേശങ്ങളറിയാനും വിഭ്രാന്ത മാനസ നായുടെയൊന്നങ്ങനെ ചെന്നേനി ശാരദാപസന്നുടെ പുണ്യാശ്രമത്തിനു പൂർണ്ണമാവ്യതയാൽ പണ്ടു മഹാമുനി ഞാൻ എന്നോടു പണ്ടു പണ്ടുള്ളോരറിവോ നിമിത്തമായി എന്തു സമ്പാദേവിരൂപനായി വന്നതി എന്തു മൂലമെതിരാൾ അകപ്പെട്ടതുങ്ങൾ എത്രയും ശക്തനാൽ ഓരോ നിനക്കിന്നു രക്തവാനെന്തോ പക്ഷം പരകനീ എന്നതു കേട്ടു ഞാൻ എന്നുടെ വൃത്താന്തൻ ഒന്നൊഴിയാതെ മുനിയോട് ചൊല്ലിനേ പിന്നെയും കൂപ്പി തൊഴുതു ചോദിച്ചിതു സന്നമായി വന്നും ചിറകുന്തയാനിതേ ജീവനത്തെ ധരിക്കേണ്ടോ ഉപായമേ ഏവനാമെന്നോടോ ചൊല്ലിത്തരേണമേ എന്നതു കേട്ടു ചിരിച്ചു മഹാമുനി പിന്നെ ദയാവശനായ രൂളി ചെയ്തു സത്യമായുള്ളത് ചൊല്ലുന്നതുണ്ട് ഞാൻ നൃത്യം നിനക്കൊത്ത വണ്ണം കുരുഷനീ ദേഹം നിമിത്തമീ ദുഃഖമറിയണമീ ദേഹമോർക്കൽ കർമ്മ സംഭവം നിർണയം ദേഹത്തിലുള്ളോരം ബുദ്ധി കൈക്കൊണ്ട് മോഹദാകൃതി കർമ്മങ്ങൾ ചെയ്യുന്നു നിത്യയായുള്ളോര വ്യത്യാസം ഉത്ഭവ വസ്തുവായുള്ളോ അഹങ്കാരമോക്കനി ഇച്ഛയായോട് സംയുക്തമായി വർത്തതേ തപ്തമായുള്ളോര പിണ്ടവൽ സദാ ഏന ദേഹത്തിനു ദാതാത്മയോ വേണ തനൊരു ചേതവാനായി ഭവിക്കുന്നു എന്നത് കേട്ടു ഞാൻ എന്നുടെ വൃത്താന്തമൊന്നൊഴിയാതെ മുനിയോട് ചൊല്ലിനേൻ പിന്നെയും കൂപ്പി തൊഴുത് ചോദിച്ചിതു സന്നമായി വന്നു ചിറകുന്തയാനിത് ജീവനെ തെറ്റിദ്ധരിക്കേണ്ടു ഉപായമെന്നോട് ചൊല്ലി തരേണമേ എന്നതു കേട്ടു ചിരിച്ചു മഹാമുനി പിന്നെ ദയാവശനായ രുളി ചെയ്തു സത്യമായുള്ള ചൊല്ലുന്നതുണ്ട് ഞാൻ കൃത്യം നിനക്കൊത്തവണ്ണം ഗുരുഷനെ ദേഹം നിമിത്തമേ ദുഃഖമറിയുക നീ ദേഹമോർക്കിൽ കർമ്മ സംഭവം നിർണയം ദേഹത്തിലുള്ളോരഹം ബുദ്ധി കൈക്കൊണ്ടു മോഹാദഹം കൃതി കർമ്മങ്ങൾ ചെയ്യുന്നു വിദ്യയായുള്ളോര വിദ്യാസമുത്ഭവ വാസ്തുവായുള്ളൊന്ന് അഹങ്കാരമോർക്ക നീ ചിച്ഛയോട് സംയുക്തമായു വാർത്തതേ തത്തമായുള്ളോര ഉള്ളോയ പിണ്ടവത്സത തേന ദേഹത്തിനു താതാത്മ്യയോഗേന താനൊരു ചേതവാനായി ഭവിക്കുന്നു ദേഹോഹമെന്നുള്ള ബുദ്ധിയുണ്ടായി വരൂ മാഹന്തനൂനമാത്മാവിന്നുമായ ദേഹോഹമദ്യൈവ കർമ്മകർത്താമഹി ധ്യാഹന്തകൽ സങ്കൽപ്പ സർവതാ ജീവനും കർമ്മങ്ങൾ ചെയ്തു ഫലങ്ങളാൽ ബന്ധനായി സാമൂഹമാർന്നു ജനന മരണമാം സംസാര സൗഖ്യ ദുഃഖാദികൾ സാധിച്ചു ഹംസപാദങ്ങൾ മറന്നു ചമായുന്നു മേൽപോട്ടുമാശു കീഴ്പോട്ടാശു ഭ്രമിച്ചതി താല്പര്യവാൻ പുണ്യപാപാത്മകൻ സ്വയം എത്രയും പുണ്യങ്ങൾ ചെയ്തേൻ വളരെ ഞാൻ വിതാനുരൂപേണ യജ്ഞദാനാദികൾ ദുർഗതി നീക്കി സുഖിച്ചു വസിക്കണം സ്വർഗം ഗമിച്ചെന്നു കൽപ്പി ചിരിക്കവേ മൃത്യുപവിച്ചു സുഖിച്ചു വാഴും വിധവും ഉത്തമാംഗം കൊള്ള വീഴുമേതോ ഭൂവി പുണ്യമൊടുങ്ങിയാൽ ഇന്ദുതൻ മണ്ഡലെ ചെന്നു പതിച്ചു നീഹാരസാമേതനായി ഭൂമൗപതിച്ചു ശല്യാദികളായി ഭവിച്ചാമോദമുൾ കൊണ്ടുവാഴും ചിരതരം പിന്നെ പുരുഷൻ ഭുജിക്കും ഭോജ്യങ്ങൾ തന്നെ ചതുർവിധമായി ഭവിക്കുമ്പിനാൽ എന്നതിലൊന്നു തേജസ്സായി ചമഞ്ഞതു ചെന്നു സീമന്തിനി യോനിയിലായി വരും യോനി രക്തത്തോട് സംയുക്തമായി വന്നു താനേ ജരായു പരിവേഷ്ടിതവുമാം ഏകദിനെ നീ കലർന്നു കലേലമാ നേകി ഭാവിച്ചാലതും പിന്നെ മെല്ലവേ പഞ്ചരാത്രം കൊണ്ട് ബുദ്ധതാകാരമാം
പഞ്ചാദിനം കൊണ്ടു പിന്നെ യഥാക്രമം മാംസവേഷിത്വം ഭവിക്കുമേ മതിയെന്നതു മാംസാർദ്ധകാലേന പിന്നെയും മെല്ലവേ പേശീരുധീര പരിപ്ലുതമായി വരുമാശു തൽസ്യാമ മങ്കുരോൽപത്തിയും വരും പിന്നെയൊരു പഞ്ചവിംശതി രാത്രിയാൽ പിന്നെയൊരു മുന്നു മാസേന സന്ധിക അംഗങ്ങൾ തോറും ക്രമേണ ഭവിച്ചിടും അങ്കുലീജാലവും നാലു മാസത്തിനാൽ ദന്തങ്ങളും നഖപംക്തിയും ഗുഹ്യവും സന്ധിക്കും നാസിക കർണനേത്രങ്ങളും പഞ്ചമാസം കൊണ്ട് ഷഷ്ടമാസേ പുനഃ കിഞ്ചന പോലും പിഴപിഴയാതെ ദേഹിനം കർണയോ ഛിദ്രം ഭവിക്കോ മതിസ്ഫുടം പിന്നമേടോ വസ്തനാഭി വായുക്കളും സപ്തമേ മാസീ ഭവിക്കും പുനരുടൻ ഗുപ്തമായൊരു ശിരർക്കേശരോമങ്ങൾ അഷ്ടമേ മാസീ ഭവിക്കും പുനരഭി പുഷ്ടമായിടും ജഡ സ്ഥലാന്തരി ഒൻപതാം മാസേ വളരും ദിനം പ്രതി കമ്പം കരചരണാദികൾക്കും വരും പഞ്ചമേ മാസി ചൈതന്യവാനായി വരൂ മഞ്ജസാജീവൻ ക്രമേണ ദിനേ ദിനേ നാഭിസൂത്രാൽപരന്ത്രേണ മാതാവിനാൽ സാമ്പേക്ഷമായ ഭുക്താന്നരസത്തിനാൽ വർദ്ധതേ ഗർഭമായ പിണ്ഡം മുഹോർമൃത്യുവര നിജകർമ്മല ബന്ധത്തിനാൽ പൂർവജന്മങ്ങളും കാമങ്ങളും നിജ സർവകാലം നിരൂപിച്ചു നിരൂപിച്ചു ദുഃഖിച്ചു ജാഡര വന്യപ്രദപ്തനായി തൽകാരണങ്ങൾ പറഞ്ഞു തുടങ്ങിയാൽ പത്തു നൂറായിരം യോനികളിൽ ജനിച്ചത്ര കർമ്മങ്ങൾ അനുഭവിച്ചേനഹം പുത്രധാരാർത്ഥ ബന്ധുക്കൾ സംബന്ധവും എത്ര നൂറായിരം കോടി കഴിഞ്ഞിതു നിത്യം കുടുംബാപരാണൈക ശക്തനായി വിത്തമന്യായമായാർജിത അന്യോന്യഹം വിഷ്ണുസ്മരണവും ചെയ്തുകൊണ്ടില്ല ഞാൻ കൃഷ്ണകൃഷ്ണേന്റെ ജപിച്ചിലൊരിക്കലും കൽബലമെല്ലാം അനുഭവിച്ചിടുന്നേ ഇപ്പോൾ ഇവിടെ കിടന്നു ഞാൻ ഇങ്ങനെയും ഗർഭപാത്രത്തിൽ നിന്നെന്നു ബാഹ്യസ്ഥലേകൽപ്പു ഉടനെക്കു പുറപ്പെട്ടുകൊള്ളാവൂ ദുഷ്കർമ്മമെന്നുമേ ചെയ്യുന്നതില്ല ഞാൻ സൽക്കർമ്മജാലങ്ങൾ ചെയ്യുന്നതേയുള്ളൂ നാരായണസ്വാമി തന്നെയൊഴിഞ്ഞു മറ്റാരെയും പൂജിക്കയില്ല ഞാൻ എന്നുമേ ഇത്യാദി ചിന്തിച്ചു ചിന്തിച്ചു ജീവനും ഭക്തിയാപകസ്തുതി സ്തുതി തുടങ്ങിയിടിനാൽ പത്തു മാസം തികയും വിതൗപൂതലേ ചിത്തതാപേന വിറയ്ക്കും വിധിവശാൽ സൂതിവാദത്തിൽ ബലത്തിനാൽ ജീവനും ജാതനാം യോ നിരന്ത്രേണ പീഡാന്യുതം ബാല്യമാനായ ഭീമാതാപിതാക്കന്മാരാൽ ബാല്യാദി ദുഃഖങ്ങൾ എന്ത് ചൊല്ലാവതും യൗവനാ ദുഃഖവും വാർദ്ധക്യ ദുഃഖവും സർവവും മൂർത്തോളം എഴുതും പൊറാസകയെ നിന്നാൽ അനുഭൂതമായുള്ളതെന്തിനു വർണ്ണിച്ചു ഞാൻ പറയുന്നു വൃതാപിലാൽ ദേഹോഹമെന്നുള്ള ഭാവനയ മഹാമോഹേന സൗഖ്യ ദുഃഖങ്ങളുണ്ടാകുന്നു ഗർഭവാസാദി ദുഃഖങ്ങളും ജന്തു വർഗോത്ഭവ നാശവും ദേഹമൂലം സഖേ സ്ഥൂല സൂക്ഷ്മാത്മക ദേഹദ്വയാൽപരം മേലേ ഇരിപ്പതാത്മാപരൻ കേവലൻ ദേഹാദികളിൽ മമത്വം ഉപേക്ഷിച്ചു മോഹമെന്നാത്മക ജ്ഞാനിയായി വാഴുക ശുദ്ധം സദാശാന്തം ആത്മാനമദ്വയം ബുദ്ധം പരബ്രഹ്മമാനന്ദമദ്വയം സത്യം സനാതനം നിത്യം നിരുപമം തത്വമേകം വരം നിർഗുണം നിഷ്കളം സച്ചിന്മയം സകലാത്മകം ഈശ്വര മച്ചുതം സർവാജഗന്മയം ശാശ്വതം മായാവിനിർമുക്തമെന്നറിയും നേരം മായാവിമോഹമകലുമെല്ലാവനും പ്രാരബ്ധ കർമ്മവേഗാനുരൂപം ഭുവി പാരമാർത്ഥ്യാത്മന വാഴുക നീസകേ മറ്റൊരു ഉപദേശവും പറയാം തവ ചെറ്റും ദുഃഖം മനക്കാമ്പിലുണ്ടാകലോ ത്രേത്രായുഗേ വന്നു നാരായണൻ ഭുവി ജാതനായിടും ദശരഥ പുത്രനായി നക്കഞ്ചരേന്ദ്രനെ നിഗ്രഹിച്ചൻപോടു ഭക്തജൻ ത്തിനു മുക്തി വരുത്തുവാൻ ദണ്ഡകാര്യത്തിനാൽ വാഴും വിധവുബലാൽ ചണ്ടനായുള്ള ദശാസ്യനാം രാവണൻ പുണ്ഡരീകോത്ഭൂതയാകിയ സീതയെ പണ്ഡിതന്മാരായ രാമസൗമിത്രികൾ വേർപെട്ടിരിക്കുന്ന നേരത്തു വന്നു തന്നാപത്തിനായി കട്ടുകൊണ്ടുപോം മായയാം ലങ്കയിൽ കൊണ്ടുവെച്ചിടും ദശാന്തരി പങ്കജാലോചനയെ തിരഞ്ഞിടുവാൻ മർക്കട രാജനിയോഗാൽ കപികുലം ദക്ഷിണാവരിധി തീരദേശേ വരും തത്ര സമാഗമം നിന്നോട് വാനരർ കെത്തുമൊരു നിമിത്തേന് നിസ്സംശയം എന്നാൽ അവരോട് ചൊല്ലിക്കൊടുക്ക നീ തന്നൊങ്കി വാഴുന്ന ദേശം ദയാവശാൽ അപ്പോൾ നിനക്ക് പക്ഷങ്ങൾ നവങ്ങളായി ഉത്ഭവിച്ചിടുമതിനില്ല സംശയം എന്നെ പറഞ്ഞു ബോധിപ്പിച്ചതിങ്ങനെ
മൂന്നും നിശാകരനായ മഹാമുനി വന്നതു കാൺമിൽ ചിറകുകൾ പുത്തനായെന്നേ വിചിത്രമേ വന്നു നിന്നത്രയും ഉന്നത ഉത്തമ താപസന്മാരുടെ വാക്യവും സത്യമല്ലാതെ വരികയില്ലെന്നുമേ ശ്രീരാമദേവ കഥാമൃത മഹാത്മ്യ മാരാലും ഓർത്താൽ അറിയാവതല്ലേതും രാമനാമാമൃതത്തിനു സമാനമായി മാമകേ മാനസേ മറ്റു തോന്നിയിലഹോ നല്ലതു മേന്മേൽ വരേണമേ നിങ്ങൾക്ക് കല്യാണകാത്രിയെ കണ്ടുകെട്ടേണമേ നന്നായി അതിപ്രയത്നം ചെയ്കിലർണം വർണ്ണം ഇന്നു തന്നെ കടയ്ക്കായി വരും നിർണയം ശ്രീരാമനാമസ്മൃതി കൊണ്ട് സംസാരവാരാ നിധിയെ കടക്കുന്നിദേവരും രാമവാര്യാലോകനാർത്ഥമായി പോകുന്ന രാമഭക്തന്മാരാം നിങ്ങൾക്കൊരിക്കലും സാഗരത്തെ കടന്നിടുവാനേതു ആരാകുലം ഉണ്ടാകയില്ലൊരു ജാതിയും എന്നു പറഞ്ഞു പറന്നു മറന്നിത് അത്യുന്നതനായ സമ്പാദി വിഹായസ എന്നു പറഞ്ഞു പറന്നു മറഞ്ഞിത് അത്യുന്നതായ സമ്പാദി വിഹായസ പിന്നെ കപീവരന്മാർ കൗതുകത്തോടും അന്യോന്യമാശു പറഞ്ഞു തുടങ്ങിനാർ ഉഗ്ര മഹാനക്ര ചക്രാഭയങ്കരാമഗ്രേ സമുദ്രമാലോക്യ കപീകുലം എങ്ങനെ നാം അതീനെ കടക്കുന്ന വാരങ്ങും മറുകര കാണാനുമില്ലല്ലോ ആവതല്ലാത്തതു ചിന്തിച്ചു ഖേദിച്ചു ചാവാനിതെന്തവകാശം കപികളെ ചക്രാധനയതനുജനാമങ്കതന്മാർക്കട നായകന്മാരോടു ചൊല്ലിയിടിനാൻ എത്രയും വേഗബലമുള്ള ശൂരന്മാർ ശക്തിയും വിക്രമാവും ഭാരമുണ്ടല്ലോ നിങ്ങളെല്ലാവർക്കും എന്നാലവരിൽ വെച്ച് ഇന്നിങ്ങു വന്നെന്നോടൊരുത്തൻ പറയണം ഞാൻ അതീനാളാ ആണെന്നവാനല്ലോ നമ്മുടെ പ്രാണനെ രക്ഷിച്ചു കൊള്ളുന്നതും ദൃഢം സുഗ്രീവ രാമ സൗമിത്രികൾക്കും ബഹുവ്യഗ്രങ്ങളഞ്ഞു രക്ഷിക്കുന്നതും അവൻ അംഗതനിങ്ങനെ ചൊന്നതു കേട്ടവർ തങ്ങളിൽ തങ്ങളിൽ നോക്കിനാനേവരും ഒന്നും പറഞ്ഞില്ലൊരുത്തരും അംഗതൻ പിന്നെയും വാനരന്മാരോടു ചൊല്ലിനാൻ ചിത്തെ നിരൂപിച്ചു നിങ്ങളുടെ ബലം പ്രത്യേകമച്ചുതാം ഉദ്യോഗ പർവകം ചാടാമെനിക്കു ദശയോജന വഴി ചാടാമിരൂപതെനിക്കെന്നൊരു കവി മുപ്പതു ചാടാമെനിക്കെന്ന ഭരനും അപ്പടി നാൽപ്പതാമെന്നു മറ്റേവനും അമ്പത്തറുപതെഴുപതുമാമെന്നും എൺപതു ചാടാമെനിക്കെന്നൊരുവനും തൊണ്ണൂറു ചാടുവാൻ ദണ്ഡമില്ലേകനെ അർണവോ നൂറു യോജനയുമുണ്ടല്ലോ ഇക്കണ്ട നമ്മിലാർക്കും കടക്കാവതല്ലിക്കടൽ മർക്കട വീരരെ നിർണയം മുന്നം ത്രിവിക്രമൻ മൂന്ന് ലോകങ്ങളും ഛന്നമായി മൂന്നടിയായ അളക്കും വിധവും യൗവനകാലേ പെരും പറയും കൊട്ടി മൂവേഴു വട്ടം വലത്തു വെച്ചിടിനാൻ വാർദ്ധക്യഗ്രസ്തനായേ നിദാനിം ലവണാബ്ദി കടപ്പാനുമില്ല വേഗം മമാദാന വാരിക്കു ചെയ്തേന്ദശ മാത്രയാ കാലസ്വരൂപനാം ഈശ്വരൻ തന്നെ ലീലകളോർ അത്ഭുതമെത്രയും ഇത്ഥജാം ഇത്ഥമാജാത്മജൻ ചൊന്നതു കേട്ടതിനുത്തരം വൃത്രാരി പൗത്രനും ചൊല്ലിനാൻ അങ്ങോട്ടു ചാടാം എനിക്കെന്നു നിർണയം ഇങ്ങോട്ടു പോരുവാൻ ദണ്ഡമുണ്ടാകില്ലാം സാമർഥ്യമില്ല മറ്റാർക്കും എന്നാകിലും സാമർഥ്യമുണ്ടോ ഭവാനിതീനെങ്കിലും വൃത്യജനങ്ങളിലുമെന്നുമേ വൃത്യരിലേഖനവും ഉണ്ടാമതെന്നേ വരൂ ആർക്കുമേ ഇല്ല സാമർഥ്യമനശനം ദീക്ഷിച്ചു തന്നെ മരിക്കനല്ലോ വയം താരേയനേവം പറഞ്ഞോരനന്തരം സാരസംഭവാനന്ദനൻ ചൊല്ലിനാൻ എന്തു ജഗൽ പ്രാണനന്ദനൻ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നേതും പറയാതെ കണ്ഠനായി തന്നെ ഇരുന്നു കളകയോ കണ്ടില്ല നിന്നെ ഒഴിഞ്ഞു മറ്റാരെയും ദാക്ഷായണി ഗർഭപാത്ര പാത്രസ്ഥനായൊരു സാക്ഷാൽ മഹാദേവ ബീജമല്ലോ ഭവാൻ പിന്നെ വാദാത്മജനു അകയുമുണ്ടവൻ തന്നോടു തുല്യൻ ബല വേഗമോർക്കിലോ കേസരിയെ കൊന്നു താപം കളഞ്ഞൊരു കേസരിയാകിയ വാനരനാഥന് പുത്രനായഞ്ജന പെറ്റുളവായൊരു സത്വഗുണപ്രധാനൻ ഭവാൻ കേവലം അഞ്ജനാഗർഭച്യുതനായവനിൽ അഞ്ചസാജാതനായി വീണ നേരം ഭവാൻ അഞ്ഞൂറു യോജനാം എപ്പോട്ടു ചാടിയതും ഞാൻ അറിഞ്ഞിരിക്കുന്നതു മനസ്സേ ചണ്ട കിരണനുദിച്ചു പൊങ്ങും നേരം മണ്ഡലം തന്നെ തുടുതുടേ കണ്ടു നീ പക്വമെന്നോർത്തു ഭക്ഷിപ്പാനടുക്കയാൽ ശക്രനൂടെ വജ്രമേറ്റു ഉപദിച്ചതും ദുഃഖിച്ചു മാരുതൻ നിന്നെയും കൊണ്ടുപോയി ഇതു പാതാളം അപ്പോൾ ത്രിമൂർത്തികൾ മുപ്പത്തു മുക്കോടി വാനവർ നമ്മോടും ഉൽപല സംഭവ പുത്രവർഗത്തോടും പ്രത്യക്ഷരായി വന്നനുഗ്രഹിച്ചിടിന മൃത്യു വരാ ലോകനാശം വരുമ്പോഴും കൽപ്പാന്തകാലത്തിലുമില്ല മൃതി എന്നു കൽപ്പിച്ചതിനാളക്കം വരാ നിർണയം
ആംനയ സാരാർത്ഥമൂർത്തികൾ ചൊല്ലിനാർ നാംനാ ഹനുമാൻ ഇവൻ എന്നു സാദരം വജ്രം ഹനു വിങ്കലേറ്റു മുറിയയാല ചരിത്രങ്ങൾ മറന്നിതു മാനസേ നിൻ കയ്യിലല്ലയോ തന്നതു രാഘവൻ അങ്കുലീയ മധുമെന്തിനെന്നോർക്ക നീ ദ്വൽബല വീര്യവേഗങ്ങൾ വർണ്ണിപ്പതി നീ പ്രപഞ്ചത്തിൽ ആർക്കുമാം മല്ലടോ ഇത്തം വിധി സുതൻ ചൊന്ന നേരം വായുപുത്രനോ മുത്തായ സത്വരം പ്രീതനായി ബ്രഹ്മാണ്ടമാശൂകുലങ്ങുമാറുന്നവൻ സമ്മതാൽ സിംഹനാദം ചെയ്തരുളിനാൻ വാമനമൂർത്തിയെ പോലെ വളർന്നവൻ ഭൂമിധരാകരനായി നിന്നു ചൊല്ലിനാൻ ലംഘനം ചെയ്തു സമുദ്രത്തെയും പിന്നെ ലങ്കാപുരത്തെയും ഭസ്മമാക്കി ക്ഷണാൽ രാവണനെ കുലത്തോടും ഒടുക്കി ഞാൻ ദേവിയെയും കൊണ്ടുപോരുവാൻ എന്നുമേ അല്ലായിലോ ദശ കണ്ഠനെ ബന്ധിച്ചു മെല്ലവേ വാഗാ മരത്തിലടുത്തുടൻ കൂടത്രയത്തോടും ലങ്കാപുരത്തെയും കൂടെ വലതു കരത്തിലാക്കിക്കൊണ്ടു രാമാന്തികയെ വെച്ചു കൈതൊഴുതിയിടുവാൻ രാമ അങ്കുലീയമൻ കയ്യിലുണ്ടായി ഗയാൽ മാരുതി വാക്കു കേട്ടൊരു വിധി സുധൻ ആരൂഢ കൗതുകം ചൊല്ലിനാൻ പിന്നെയും ദേവിയെ കണ്ടു തിരികെ വരിക നീ രാവണനോട് എതിർത്തിയിടുവാൻ പിന്നെയാം നിഗ്രഹിച്ചിടും ശാസ്യനെ രാഘവൻ വിക്രമം കാട്ടുവാൻ അന്നേരമാമല്ലോ പുഷ്കര മാർഗേണ പോകും നിനക്കൊരു വിഘ്നം വരായിക കല്യാണം ഭവിക്കതേ മാരുത ദേവനു മുണ്ടരികേതവാ ശ്രീരാമകാര്യാർത്ഥമായല്ലോ പോകുന്നു ആശീർവചനവും ചെയ്തു കവികുലമാശു പോകുന്നു വിധിച്ചോരനന്തരം വേഗേന പോയി മഹേന്ദ്രത്തിൻ മുകളേറി നാഗാരിയെ പോലെ നിന്നു വിളങ്ങിനാൻ യുദ്ധം പറഞ്ഞറിയിച്ചൊരു തത്തമ്യം ബദ്ധ മോദത്തോടിരുന്ന് ഇതക്കാലമേ ഇതധ്യാത്മരാമായണ ഉമാമഹേശ്വര സംവാദേ കിഷ്കിന്ധാകാണ്ഡം സമാപ്തം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാവാം പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശ്രീ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീ നാരായണായേതി സമർപ്പയാമി. ഹരേ രാമ. ഹരിയോ മക്ക. അടുത്തതായി സാരാംശത്തിന് വേണ്ടി ഇന്ദ്രാക്കേ ക്ഷണിക്കുന്നു. ഹരിയോം ഇന്ദ്രാക്ക. ഹരിയോ. ഹരേ രാമ. ഹരേ കൃഷ്ണ. ഇന്ന് രാമായണ പാരായണം 17-ാം ദിവസം. ബാലകാന്ഡം, അയോധ്യാകാന്ഡം, ആരണ്യകാന്ഡം ഇവയെല്ലാം പൂർത്തിയാക്കി ഇന്ന് കിഷ്കിന്ധകാന്ഡ പാരായണവും പൂർത്തിയാക്കി. അങ്കാദികളുടെ സംശയം മുതൽ കിഷ്കിന്ധകാന്ഡം അവസാനം വരെയുള്ള സാരാംശം നമുക്കൊന്ന് നോക്കാം. മക്കട സഞ്ജയം ദേവിയെ ആരാഞ്ഞു വൃഷഷണ്ടേഷു വസിക്കും ദശാന്തരെ എത്ര ദിവസം കഴിഞ്ഞിതെന്നും കരാപുത്രിയെ എങ്ങുമേ കണ്ടുകിട്ടായികയും ചിന്തിച്ചു ഹേജിച്ചു താരാസുതൻ നിജ ബന്ധുക്കളായുള്ളവരോട് ചൊല്ലിനി ഞാൻ. സീതാന്വേഷണത്തിനായി പോയ അങ്കദൻ മലനിരകളിൽ കഴിയുന്നതിനിടയിൽ ദിവസങ്ങൾ എത്ര കഴിഞ്ഞു പോയെന്ന് വാനരന്മാർക്ക് നിശ്ചയമില്ലാതായി. ഒരു മാസത്തിനകം സീതയെ കണ്ടെത്തി വിവരം അറിയിക്കണമെന്നാണ് സുഗ്രീവന്റെ ആജ്ഞ. അത് നടന്നില്ലെങ്കിൽ സുഗ്രീവൻ വധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം താൻ ശത്രുതനയനാണ്, സഹോദരപുത്രിയെ പ്രാപിച്ചു കഴിയുന്ന പാപിയാണ് സുഗ്രീവൻ, അതേപോലെ ദുരാത്മാവുമാണ്. അതുകൊണ്ട് കിഷ്കിന്ധയിലേക്ക് മടങ്ങുന്നില്ലെന്നാണ് അങ്കദന്റെ നിലപാട്. അങ്ങനെയെങ്കിൽ വീണ്ടും പോയി ഗുഹയിൽ തന്നെ വസിക്കാമെന്നാണ് വാനരരുടെ നിർദ്ദേശം. ഈ സമയം ഹനുമാൻ പറയുകയാണ്, താരാസുതൻ അല്ലെങ്കിൽ അങ്കദൻ ആണ് ശ്രീരാമന് ഏറ്റവും ഇഷ്ടപ്പെട്ടവന് സത്യം അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന്. താരാസുതനാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ. അതിന് പറയുന്ന എങ്ങനെയാണ്, ശ്രീരാമൻ ഏറ്റവും പ്രിയൻ ഭവാൻ എന്നുടെ താരാസുതൻ എന്നോ തൻ മാനസേ സദാ പാരം വളർന്നോരു വാത്സല്യമുണ്ടതു നേരെ ധരിച്ചില ഞാനൊഴിഞ്ഞാരുമേ സൗമിത്രിയേക്കാൾ അതിപ്രിയൻ നീതവ സാമർഥ്യവും തിരുവുള്ളത്തിലുണ്ടടോ.
അംഗദനോട് ഹനുമാൻ ശ്രീരാമസ്വാമിയുടെ മഹത്വത്തെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ശ്രീരാമനെ സംബന്ധിക്കുന്ന ഗൂഢരഹസ്യം അറിയിച്ചതിനു ശേഷം ശ്രീരാമനെ പരിചരിക്കുന്നതിലൂടെ തങ്ങൾക്ക് വൈകുണ്ഠലോകം പ്രാപിക്കാനാകുമെന്ന് ഹനുമാൻ പറയുന്നു. ഒരു മാസത്തെ കാലയളവ് കഴിഞ്ഞു, സീതയെ അന്വേഷിച്ചു പോയി. ഒരു മാസത്തെ കാലയളവ് കഴിഞ്ഞു, സീതയെ കണ്ടെത്തിയില്ല. കിഷ്കിന്ധയിൽ മടങ്ങിയെത്തിയാൽ സുഗ്രീവൻ വധിക്കുക തന്നെ ചെയ്യും. അതിനേക്കാൾ നല്ലത് ഉപവാസം അനുഷ്ഠിച്ച് മരണത്തെ വരിക്കുകയാണ്. ഈ വിചാരത്തോടെ വാനരെല്ലാരും അവിടെ ദർഭ വിരിച്ച് അങ്ങോട്ട് കടന്നു. അപ്പോൾ അപ്രതീക്ഷിതമായ ഒരു സംഭവം നടന്നു. എന്താണ് അപ്രതീക്ഷിതമായ സംഭവം? മഹേന്ദ്രപർവ്വതത്തിന്റെ ഉള്ളിൽ നിന്ന് ഒരു ഗുരുത്വം അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഇപ്പൊ ആരൊക്കെയോ ചിലർ പേടിച്ച് ഇത് കേട്ടിട്ട് പേടിക്കാനില്ല. ഗൃത്വം എന്ന് പറയുന്നത് ചിറകില്ലാത്ത ഒരു കഴുകനാണ്, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. നിരന്നു കിടക്കുന്ന വാനരന്മാരെ കണ്ടപ്പോൾ കഴുകിന് സന്തോഷമായി. ചിറകില്ലാത്ത തനിക്ക് ഇത്രയധികം ഭക്ഷണം ദൈവം നൽകിയത് ഭാഗ്യം തന്നെ. ഓരോ ദിവസം ഓരോന്നിനെ ഭക്ഷിച്ചാൽ മതിയല്ലോ. എന്നാൽ വാനരന്മാർക്ക് കഴുകനെ കണ്ടപ്പോൾ അവരുടെ മനോഭാവം വേറൊന്നായിരുന്നു. എന്തായിരുന്നു അവരുടെ മനോഭാവം? ഈ കഴുകൻ നമ്മെ എല്ലാം കൊല്ലും. കഴുകൻ മൂലം മരിക്കുന്നതും കഷ്ടമാണ്. വാനരന്മാർ ഭയത്തോടെ അന്യോന്യം ഓരോന്ന് പറഞ്ഞു തുടങ്ങി. അവരതിനിടയ്ക്ക് ജടായുവിന്റെ കാര്യവും പറഞ്ഞു. അവർ ജടായുവിന്റെ കാര്യമാണല്ലോ പറയുന്നത്, അപ്പൊ കഴുകൻ കുറച്ചും കൂടെ ശ്രദ്ധിച്ചു. ജടായുവിന്റെ കാര്യമാണ് ഈ പറയുന്നത്. നിർമ്മലനായ ധർമാത്മാ ജടായു നന്മയോളമയാവതല്ലോ വർണ്ണിപ്പതിനു പണിയുണ്ടവനോട് പുണ്യമോർത്താൽ മറ്റൊരുത്തർക്ക് കിട്ടുമോ? ശ്രീരാമകാര്യാർത്ഥമാശു മരിച്ചവൻ ചേരുമാറായി ദുരാമപദാംബുജേ പക്ഷിയെന്നാകിലും മോക്ഷം ലഭിച്ചത് പക്ഷീന്ദ്രവാഹനാനുഗ്രഹം വിസ്മയം. ഇപ്പൊ ശ്രീരാമ കാര്യത്തിന് വേണ്ടി മരിച്ചത് മൂലം ജടായുവിന് രാമപാദങ്ങളിൽ ചേരാൻ സാധിച്ചു, അഥവാ മോക്ഷം ലഭിച്ചു. വെറുമൊരു പക്ഷിയായിട്ട് പോലും ഇപ്രകാരം മോക്ഷം ലഭിച്ചത് മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം മൂലമാണ്. അതിനൊരു സംശയമില്ലെന്ന് പറയുന്നു. അപ്പോൾ കഴുകനിത് കേൾക്കുകയാണ്. എന്താണ് ഈ കഴുകൻ എന്ന് പറയുന്നത്? സമ്പാദിയാണ്, ഗരുഡന്റെ പുത്രനാണ് സമ്പാദി. സമ്പാദിയുടെ അനുജനാണ് ജടായു. അപ്പൊ ജടായുവിന്റെ മൂത്ത സഹോദരനാണ് സമ്പാദി. സമ്പാദി വിചാരിച്ചു, ജടായുവിന്റെ പേരും അവർ പറഞ്ഞല്ലോ. മാനസാനന്ദത്തോടുകൂടിയാണ് ഇപ്പോൾ സമ്പാദി വിവരങ്ങൾ അന്വേഷിക്കുന്നത്. ഇപ്പം മാനസാനന്ദമായി. സമ്പാദി ചോദിച്ചു, കാതിന് പീയൂഷതുല്യമായ വാക്കുകൾ പറയുന്ന നിങ്ങൾ ആരാണ്? അപ്പോൾ ഇന്ദ്രന്റെ പൗത്രനും ബാലിയുടെ പുത്രനുമായ അംഗദൻ ജടായുവിന് സീത അനുഗ്രഹം നൽകിയതും ഇതനുസരിച്ച് സീതാവൃത്താന്തം അറിയിക്കുന്നതുവരെ ജടായു പ്രാണനോടെ ഇരുന്നതുമായ കഥ പറഞ്ഞു. അതിനുശേഷം സുഗ്രീവൻ ഓരോ ദിക്കിലേക്കുമായി 100,000 വാനരന്മാരെ അയച്ചു. ആ കഥയും പറഞ്ഞു. അത് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? ഇത് പറയുന്നത് അന്വേഷണത്തിന്റെ വൈപുല്യവും തീവ്രതയും ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. സമ്പാദിയോട് ചോദിക്കുകയാണ് അംഗദൻ, സീതാവിശേഷം എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ ദയവുണ്ടാവണം. അപ്പോൾ സമ്പാദി പറഞ്ഞു, എന്റെ സഹോദരൻ ജടായുവിനെ പിരിഞ്ഞിട്ട് കുറേ നാളായി. ഇപ്പോഴാണ് ഞാൻ വിവരം അറിയുന്നത്. എന്റെ സഹോദരന്റെ ഉഭയക്രിയ ചെയ്യാൻ നിങ്ങൾ എന്നെ കൊണ്ടുപോകണം. അവൻ മരിച്ചില്ലേ, നീ ഉഭയക്രിയെങ്കിലും ചെയ്ത് അഞ്ജലിയൊക്കെ എനിക്ക് അർപ്പിക്കണം. എനിക്ക് ചിറകുമില്ലല്ലോ, ഞാൻ എങ്ങനെ അവിടെ വരെ പോകും? നിങ്ങൾ എന്നെ സഹായിക്കണം. നിങ്ങൾക്ക് വാക്ക് സഹായം ഞാൻ ചെയ്യാം. വാക്ക് സഹായം എന്ന് പറയുന്നത് സീതാദേവിയുടെ വിവരങ്ങൾ വാക്കാൽ പറയാം, അല്ലാതെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ പറഞ്ഞപ്പോൾ സമ്പാദിയെ അവർ സമുദ്രതീരത്തെത്തിച്ചു ഉഭയക്രിയ ചെയ്യാൻ വേണ്ടി. അവിടുന്ന് സമ്പാദി അവിടെ അനുജന് അഞ്ജലി അർപ്പിച്ചു, ഉഭയക്രിയ ചെയ്തു. ഇത്രയും ചെയ്തു കഴിഞ്ഞപ്പോൾ സമ്പാദിയെ അവർ സ്വസ്ഥാനത്ത് പഴയ സ്ഥാനത്ത് തന്നെ തിരിച്ചെത്തിക്കുകയും ചെയ്തു. സമ്പാദി സീതയുടെ വൃത്താന്തം പറയാൻ തുടങ്ങി. അങ്ങ് ലങ്കയിൽ അശോകവനത്തിലെ കാര്യമാണ് സീതയുടെ കാര്യം പറയുന്നത്. തുങ്കമായിടും ത്രികുടചലോപരി ലങ്കാപുരിയുണ്ടു മധ്യേ സമുദ്രമായി തത്ര മഹാശോകാനനേ ജാനകി നക്തഞ്ചരീ ജനമധ്യേ വസിക്കുന്നു.
ദൂരം ഒരു നൂറ് യോജനയുണ്ടതു നേരെ നമുക്ക് കാണാം ശുക്രായകയാൽ സാമർത്ഥ്യമാർപ്പത് ലംഘിക്കും ലംഘിപ്പതന്നവൻ ഭൂമിയൻ ഭൂമിധനുജനെ കണ്ടുവരും ധ്രുവം സമ്പാദി സീതയുടെ വൃത്താന്തം പറയാൻ തുടങ്ങി. അതാണ് ഇപ്പൊ നമ്മൾ കേട്ടത്. അങ്ങ് ലങ്കയിൽ അശോകവനത്തിൽ രാക്ഷസികളുടെ മധ്യത്തിൽ സീത വസിക്കുന്നു. കഴുകനായതുകൊണ്ട് എനിക്ക് കാണാൻ കഴിയുന്നു. എന്റെ സഹോദരനെ കൊന്ന ദുഷ്ടനെ കൊല്ലുക തന്നെ വേണം. പക്ഷെ എനിക്ക് ചിറയില്ലല്ലോ. നിങ്ങൾ പരിശ്രമിച്ച് സമുദ്രം കടക്കണം. പിന്നീട് രാമൻ വരികയും രാവണനെ നിഗ്രഹിക്കുകയും ചെയ്യും. ഉടനെ വാനരന്മാർ ഒരുമിച്ച് പറയുകയാണ്, സമുദ്രം കടന്ന് ലങ്കയിലെത്തി സീതയെ കണ്ട് കാര്യം പറഞ്ഞതിന് ശേഷം തിരികെ ഇക്കരയ്ക്കെത്തുന്ന കാര്യം നമുക്ക് ആലോചിക്കണം. അക്കരെ പോയാൽ ഇക്കരയ്ക്ക് വരണ്ടേ? സമ്പാദി തന്റെ പൂർവകഥ വാനരനോട് പറയാൻ തുടങ്ങി. അങ്ങനെ ആ പിന്നെ പൂർവകഥയെല്ലാം പറഞ്ഞു. എൻ്റെ പറയുകയാണ്, എൻ്റെ സഹോദരൻ ജടായുവും ഞാനും കൂടി പണ്ട് വേഗബലങ്ങൾ പരീക്ഷിക്കുന്നതിനായി മുകളിലോട്ട് പറന്നു. സൂര്യബിംബം വരെ പൊങ്ങി. സൂര്യരശ്മിയേറ്റ് ജടായുവിന്റെ ചിറകുകളിൽ തീ പിടിച്ചു. അപ്പോൾ ജടായുവിനെ രക്ഷിക്കാനായി സമ്പാദി വേഗത്തിൽ ജടായുവിന്റെ മുകളിൽ പറന്നെത്തുകയും സ്വന്തം ചിറകുകരിഞ്ഞ് സമ്പാദി ഭൂമിയിൽ വീഴുകയും ചെയ്തു. ജടായുവും താഴെ വീണു. പക്ഷേ അത് ചിറകോടുകൂടിയായിരുന്നു. വിന്ധ്യാപർവ്വത്തിന്റെ ശിരസിൽ വീണ ഞാൻ 3 ദിവസം അന്ധനായി കിടന്നു. പിന്നീട് വിഭ്രാന്ത മാനസനായി എഴുന്നേറ്റ് നടന്ന ഞാൻ എത്തിച്ചേർന്നത് നിശാകരദാസന്റെ പുണ്യാശ്രമത്തിലാണ്. അപ്പോൾ പണ്ട് കണ്ട ഓർമ്മ വെച്ചുകൊണ്ട് താപസൻ എന്നോട് ചോദിച്ചു, സമ്പാദി നീ ഇത്രയും വിരൂപനായത് എന്താണ്? കാരണം താപസൻ പണ്ട് കണ്ടപ്പോൾ വളരെ ശക്തിമാനും സുന്ദരനുമായിരുന്നു സമ്പാദി, അപ്പൊ നീ എന്താ ഇത്ര വിരൂപനായത്? അപ്പോൾ സമ്പാദി വിവരങ്ങളെല്ലാം പറഞ്ഞു താപസനോട്. ഇത്രയും വിവരങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞ് സമ്പാദി മുനിയോട് ചോദിച്ചു, ജീവിതം എനിക്ക് ഇനിയും തുടരണമെന്നുണ്ട്, ആ തുടരാൻ ഉപാധി എന്തെന്ന് അങ്ങനെനിക്ക് പറഞ്ഞു തരണം. മഹാമുനി പറഞ്ഞു, സത്യമായിട്ടുള്ളത് എന്തെന്ന് ഞാൻ പറഞ്ഞു തരാം, പിന്നെ നിനക്കിണങ്ങുന്ന രീതിയിൽ നീ കൃത്യം ചെയ്താലും. മഹാമുനി അറിയുന്ന സത്യം പരമാത്മാവാണ്. ദേഹം നിമിത്തമാണ് ദുഃഖം. ദേഹം കർമ്മസംഭവമാണ്. മിഥ്യയായ അവിദ്യയിൽ നിന്നാണ് അഹങ്കാരം ഉത്ഭവിക്കുന്നത്. ചേതനച്ഛായയോട് ചേർന്ന് അഹങ്കാരം സദാ വർത്തിക്കുന്നു. ചുട്ടുപഴുത്ത ഇരുമ്പ് കഷ്ണത്തോട് തീ ചേർന്നിരിക്കുന്നത് പോലെ ആണ് അത്. ഞാൻ ദേഹമാകുന്നു എന്ന ബുദ്ധിയുണ്ടാകുന്ന മായ മൂലമാണ്. കർമ്മങ്ങൾ ചെയ്ത് കർമ്മഫലങ്ങളാൽ ബദ്ധനായി മോഹമാർന്ന് സംസാരത്തിന്റെ സുഖദുഃഖാദികളിൽ പെടുമ്പോൾ പരബ്രഹ്മസ്ഥാനങ്ങൾ വിസ്മൃതമാകുന്നു. ഇത് ഭഗവത്ഗീതയിൽ നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ് അല്ലേ? ദേഹവും ദേഹിയും ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല. ഇനിയും വീണ്ടും ഇവിടെ പറഞ്ഞു പോവുകയാണ്, ധനത്തിനനുസരിച്ച് യജ്ഞ ദാനാദികൾ ചെയ്തു ഞാൻ ദുർഗതി നീക്കി ഇനിയും സ്വർഗം പ്രാപിച്ച് സുഖിച്ചു വസിക്കാമെന്ന് വിചാരിച്ചിരുന്നതിനിടയിൽ മൃത്യു സംഭവിക്കുന്നു. തല നിലത്തുകൊള്ളുന്ന രീതിയിൽ തല കീഴായി വീഴുകയും ചെയ്യുന്നു. സ്വർഗത്തിലെത്തി സുഖിച്ചു പോണാലും പുണ്യം ഒടുങ്ങുമ്പോൾ ചന്ദ്രമണ്ഡലത്തിൽ പതിക്കുകയും അവിടെ നിന്ന് ഭൂമിയിൽ പതിക്കുകയും ധാന്യങ്ങളായി ഭവിച്ച് ഏറെക്കാലം വാഴുകയും ചെയ്യുന്നു. പുരുഷൻ പൂജിക്കുന്ന 4 വിധ ഭോജ്യങ്ങളായി ധാന്യങ്ങൾ ഭവിക്കുന്നു. അതിലൊന്ന് രേതസ്സായി, രേതസ് എന്ന് പറഞ്ഞാൽ ബീജമാണ്, സീമന്തിനി യോനിയിലെത്തുന്നു. സീമന്തിനി യോനി സ്ത്രീയോനി. ജഗദീശ്വരന്റെ നേർക്ക് ഭക്തി പുലർത്തുകയും ഭക്തിയിലൂടെ സായുജ്യം പ്രാപിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ ജനന മരണ ദുഃഖത്തിൽ നിന്ന് മോചനം ലഭിക്കുകയുള്ളൂ. ദുഃഖത്തിന്റെ സ്ഥൂല ചിത്രം ലഭിക്കുന്ന രീതിയിലാണ് ഭ്രൂണത്തിന്റെ വളർച്ചയും വികാസവും ഇവിടെ മുനി വിവരിക്കുന്നത്. യോനിരക്തത്തോട് ചേർന്ന് ബീജം ഗർഭാവരണത്താൽ പരിവേഷ്ടിതമാകുന്നു. ഒറ്റ ദിവസം കൊണ്ട് അത് ഗർഭപിണ്ഡമായി ഏകീഭവിക്കുന്നു. 5 രാത്രി കൊണ്ട് അത് കുമിളയുടെ രൂപം കൈക്കൊള്ളുന്നു.
അഞ്ച് ദിവസം കൊണ്ട് അതിനെ മാംസപേശിത്വം ലഭിക്കും. പകുതി മാസം കൊണ്ട് രക്തസഞ്ചാരത്തോട് കൂടിയതായി ഭവിക്കുന്നു. വീണ്ടും 25 രാത്രി കഴിയുന്നതോടെ അതിൽ അവയവങ്ങൾ ഉണ്ടാവും. പിന്നെ ഒരു 3 മാസം കൊണ്ട് അംഗങ്ങൾ തോറും സന്ധികൾ ഭവിക്കും. 4 മാസം കൊണ്ട് വിരലുകളും പ്രത്യക്ഷപ്പെടുന്നു. 5 മാസം കൊണ്ട് ദന്തങ്ങൾ, നഖന്തി, ഗുഹ്യം എന്നിവ സന്ധിക്കും. മാത്രമല്ല മൂക്ക്, ചെവി, കണ്ണ് ഇവയും സന്ധിക്കും. 6 മാസത്തിൽ കർണസുഷിരം സ്ഫുടമാകുന്നു. 7 മാസത്തിൽ ലിംഗം, യോനി, പൊക്കിൾ, മലദ്വാരം എന്നിവ ഭവിക്കും. 8 മാസത്തിൽ തലമുടിയും രോമങ്ങളും പ്രത്യക്ഷമാകുന്നു. 9 മാസത്തിൽ കരചരണാദികൾക്ക് ഇളക്കം വരും. 5 മാസത്തിൽ ജീവൻ ദിവസം തോറും ചൈതന്യവാനായി വരുന്നു. താൻ കടന്നുപോകുന്ന ജന്മങ്ങളും താൻ പോറ്റിയിരുന്ന കാമങ്ങളും എപ്പോഴും ഓർമ്മിച്ച് ദുഃഖിച്ചുകൊണ്ട് ജാരാജ്ഞിയിൽ തപിക്കുന്ന ജീവൻ ആ താപത്തിന് കാരണങ്ങളെ പറ്റി പറയാൻ തുടങ്ങുന്നു. 10,000,000 യോനികളിൽ ജനിച്ച് ഇത് ജന്മങ്ങളിലൂടെയാണ്. എത്രയെത്ര കർമ്മങ്ങളാണ് താൻ അനുഭവിച്ചിട്ടുള്ളത്! 100,000,000,000 പുത്രപാരാർത്ഥ ബന്ധുക്കളുമായി ബന്ധം പുലർത്തുകയും ചെയ്തു. ദിവസം തോറും സ്വത്ത് അന്യായമായി സമ്പാദിച്ചു കൂട്ടി. ദൈവത്തെ ഓർമ്മിച്ചില്ല. പലരും ചെയ്യുന്നതാണ്, സ്വത്ത് ധാരാളമായി സമ്പാദിച്ചു കൂട്ടും, ദൈവത്തെ ഓർമ്മിക്കില്ല. അതിന്റെ ഫലമായി ഇപ്പോൾ ഇവിടെ കിടന്ന് ദുഃഖം അനുഭവിക്കുന്നു. ഗർഭാശയത്തിൽ കിടന്ന് ഗർഭദുഃഖം അനുഭവിക്കുകയാണ്. ഇനി എന്നാണ് ബാഹ്യസ്ഥലത്തേക്ക് മോചനം ഉണ്ടാവുക? മേലിൽ സൽക്കർമ്മങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുകയുള്ളൂ, മേലിൽ മഹാവിഷ്ണുവിനെ മാത്രമേ പൂജിക്കുകയുള്ളൂ. കാരണം എന്ന് പറയുന്നത് ലൗകികമായ സുഖത്തിനെ പൂജയ്ക്കില്ലെന്നാണ് ഇതിന് അർത്ഥം. ഇപ്രകാരമെല്ലാം ചിന്തിച്ച് ജീവൻ ഭഗവത്സ്തുതി ഭക്തിയോടെ തുടങ്ങുന്നു. 10 മാസം തികയുന്നതോടെ പുറന്നു വീഴുന്നു. ബാല്യം, യൗവനം, വാർദ്ധക്യം ഇവയിലെ ദുഃഖങ്ങൾ എല്ലാം അനുഭവിക്കുന്നു. സ്ഥൂല സൂക്ഷ്മ ദേഹങ്ങളിൽ നിന്ന് അന്യവും ഉയർന്നതുമാണ് ആത്മാവ്. അത് മനസ്സിലാക്കി ദേഹാദികളിലുള്ള മമത ഉപേക്ഷിച്ച് ആത്മജ്ഞാനിയായി നീ വാഴുക. സമ്പാദിയുടെ ദുഃഖം അകലുന്നതിന് വേണ്ടി രാമാവതാര വൃത്താന്തത്തിലേക്ക് താപസൻ കടക്കുന്നു. ഭ്രൂണാവസ്ഥ മുതൽ മരണം വരെയുള്ള ലൗകിക ജീവിതത്തിന്റെ വിവരണം ആകത്തുകയിൽ സംസാര ജീവിതത്തിന്റെ ശോകാകുലമായ സ്വഭാവം എന്തെന്ന് വെളിപ്പെടുത്തുന്നു. താപസൻ പറയുന്നു, രാമകഥാ വ്യാഖ്യാനം തുടരുകയാണ്. സീത വാഴുന്ന ദേശം ഏതെന്ന് സമ്പാദി നേരത്തെ വാനരരോട് പറഞ്ഞു കഴിഞ്ഞു. സമ്പാദി തുടരുകയാണ്, നിശാകര മുനി പറഞ്ഞതനുസരിച്ച് ഇപ്പോൾ സമ്പാദിക്ക് ചിറകുകൾ പുത്തനായി ലഭിച്ചു. ശ്രീരാമ ഭഗവാന്റെ അനുഗ്രഹത്താലാണ് ഈ സൗഭാഗ്യം തനിക്ക് ലഭിച്ചത്. ശ്രീരാമസ്തുതി കൊണ്ട് സമുദ്രത്തെ കടക്കാൻ പോലും സാധിക്കും. ആ സ്ഥിതിക്ക് ശ്രീരാമന്റെ ഭാര്യയെ കണ്ടെത്താൻ ശ്രമിക്കുന്നവർക്ക് വിജയം ഉണ്ടാവുക തന്നെ ചെയ്യും. ഇത്രയും പറഞ്ഞ് സമ്പാദി അപ്രത്യക്ഷനായി. അനന്തമായ ആകാശത്തിൽ സമ്പാദി അപ്രത്യക്ഷനായപ്പോഴാണ് വാനരന്മാർ തങ്ങളുടെ മുന്നിലുള്ള സാഗരത്തിന്റെ ഭീകരതയെ കുറിച്ച് ഓർക്കുന്നത്. സമുദ്രതരണം അസാധ്യമാണെന്ന വിചാരം അവരെ ഭയവിഹ്വലരാക്കുന്നു. അംഗദൻ പറയുന്നു, നിങ്ങൾക്കേവർക്കും ധാരാളം ശക്തിയും വിക്രമവും ഒക്കെ ഉണ്ടല്ലോ. ഒരാൾ നിവർന്നൊന്ന് പറയുക, ഞാൻ ഈ കൃത്യത്തിന് പോകുന്നവനാണ്. അംഗദന്റെ വാക്കുകൾ കേട്ടപ്പോൾ വാനരർ തങ്ങളിൽ തങ്ങളിൽ നോക്കി അവരുടെ മൗനം കണ്ടപ്പോൾ അംഗദൻ പറഞ്ഞു, തയ്യാറെടുപ്പോടെ പറഞ്ഞാലും സ്വന്തം ബലത്തെ പറ്റിയുള്ള ബോധമനുസരിച്ച് ഓരോ വാനരനും എത്ര ദൂരം ചാടാമെന്ന് മത്സര ബുദ്ധിയോടെ അപ്പോഴേ അവര് പറയുന്നു. വാനരന്മാർ പറയുകയാണ്, ചാടാമെനിക്കു ദശയോജന വഴി, ചാടാം 20 എനിക്കെന്നൊരു കവി, 30 ചാടാമെനിക്കെന്ന് അവരനും, അപ്പടി 40 ആമെന്ന് മറ്റേവനും, 50, 60, 70 ആമെന്ന് 80 ചാടാമെനിക്കൊന്നൊരുവനും, 90 ചാടുവാൻ ദണ്ഡമില്ലേകനെന്ന അർണവമോ 100 യോജനയുണ്ടല്ലോ. പക്ഷെ 100 യോജനയും ചാടിക്കിടക്കാമെന്ന് ആരും പറഞ്ഞില്ല.
നൂറ് യോജന ചാടി കടക്കുന്നവനെ പല ശക്തികളും, ശരീരശക്തി വേണം, മനോശക്തി വേണം, പ്രാണശക്തി വേണം, ബുദ്ധിശക്തി വേണം, ഈ നാലും കൂടെ ചേർന്നവർക്ക് മാത്രമേ ഈ നൂറ് യോജന ചാടി കടക്കാൻ സാധിക്കുള്ളൂ. ഇത് നാലും ചേർന്നവർ ഇതിലാരും ഉണ്ടാവില്ല. ഉണ്ടായത് ശ്രീരാമ ഭഗവാനാണ്. ഇത് നാലും ഉള്ള ഒരാള്. ഇനിയും ഈ നാല് ശക്തികൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇതിനെക്കുറിച്ച് ഇപ്പൊ ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ സമയം ഇല്ലാതെ വന്നാൽ ഞാൻ പിന്നീട് അത് പറയാം. ലാസ്റ്റ് സമയം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞു തരാം. ജാംഭവാൻ പറയുകയാണ്, നമുക്ക് ആർക്കും തീർച്ചയായും ഈ കടൽ കടക്കാൻ പറ്റില്ല. പണ്ട് മൂന്ന് ലോകങ്ങളും മൂന്നടി കൊണ്ട് അളന്നു തീർത്ത ഭഗവാനെ കേവലം 10 ക്ഷണം കൊണ്ട് 21 പ്രാവശ്യം ജാംഭവാൻ പ്രദക്ഷിണം ചെയ്തിട്ടുണ്ട്. ഈശ്വരാനുഗ്രഹമുള്ള യുവാക്കൾക്ക് ഈ കാര്യത്തിൽ വിജയിക്കാൻ കഴിയും എന്ന് ജാംഭവൻ പറയുന്നു. അക്കരെ എത്താൻ തനിക്ക് കഴിഞ്ഞേക്കാം, പക്ഷെ മടങ്ങി വരാൻ ദണ്ഡമായിരിക്കും. ഇതെല്ലാം പറയുമ്പോൾ ഹനുമാൻ ഒന്നും പറയാതിരിക്കുന്നത് കണ്ട ജാംഭവാൻ പഴയ ഒരു കഥ ഓർമ്മിക്കുകയാണ്. പാർവതിയുടെ ഗർഭാശയത്തിൽ വളർന്ന മഹാദേവ ബീജമാണല്ലോ അങ്ങ്. ആ സ്ഥിതിക്ക് സമുദ്രതരണം ഭവാന് അസാധ്യമല്ല എന്നാണ് ജാംഭവാൻ ഇവിടെ പറയുന്നത്. ശിവന്റെ പുത്രനാണ് ഹനുമാൻ എന്നൊരു കഥയുമുണ്ട്. ശിവപാർവതിമാർ കാടുകളിൽ കഴിഞ്ഞിരുന്ന കാലത്ത് വാനര രൂപികളായി വൃക്ഷശിഖരങ്ങളിൽ ചാടിച്ചാടി നടന്ന് കളിച്ചുകൊണ്ടിരുന്ന കാലത്ത് പാർവതി ഗർഭിണിയായി. പക്ഷേ കുരങ്ങിന്റെ അമ്മയാകാൻ പാർവതി വിസമ്മതിച്ചു. കുരങ്ങിന്റെ ആ അമ്മയായിട്ട് എങ്ങനെയാ ഞാൻ കഴിയുക, അതുകൊണ്ട് അത് വിസമ്മതിച്ചു. അപ്പോൾ ശിവൻ തന്റെ യോഗശക്തി കൊണ്ട് ഗർഭസ്ഥനായ ശിശുവിനെ വായു ഭഗവാനെ ഏൽപ്പിച്ചു. വായു ഭഗവാൻ പാർവതിയെ ഗർഭവും പേറി നാനാ ദിക്കുകളിലും സഞ്ചരിക്കുകയും ഗർഭം പാകമായപ്പോൾ അഞ്ജന എന്ന വാനര സ്ത്രീയിൽ നിക്ഷേപിക്കുകയും ചെയ്തു. അഞ്ജന പ്രസവിച്ച കുട്ടിയാണ് ഹനുമാൻ. ജാംഭവാൻ ഇത് ഓർപ്പിച്ചത് എന്തിനാണ്? ഹനുമാനിൽ നിലമായ ശക്തിവിശേഷം ഉദ്ദീപിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. പൈതൃകത്തെ പറ്റി ജാംഭവാൻ വീണ്ടും പറയുന്നു. അഞ്ജന ഗർഭത്തിൽ പിറന്നു വീണപ്പോൾ നീ 500 യോജന ഉയരത്തിലേക്ക് ചാടിയത് എനിക്കറിയാം. ഇത്രയും പറഞ്ഞപ്പോൾ ഹനുമാന്റെ ആത്മവീര്യം ഉണരുന്നു. ജാംഭവാൻ തുടർന്നു, വേദമൂർത്തികളാണ് ഹനുമാനെ പേര് നൽകിയത്. ജനിച്ച ഉടനെ ഹനുമാൻ സൂര്യബിംബം കാണുകയും അത് പഴമാണെന്ന് കരുതി മുകളിലേക്ക് ചാടി അവിടെ വെച്ച് രാഘുവിന്റെ നേർക്ക് കുതിച്ചു. അതിനിടയിൽ ഐരാവതത്തെ കണ്ടു. ഐരാവതത്തെ അപേക്ഷിക്കാനായി ആഞ്ഞപ്പോൾ ഇന്ദ്രൻ ഹനുമാന്റെ നേർക്ക് വജ്രായുധം പ്രയോഗിച്ചു. താടിയല്ലിൽ മുറിവേറ്റ ആ കുരങ്ങ് ഭൂമിയിൽ വീണു. വായു ഭഗവാൻ ഓടിയെത്തി കുഞ്ഞിനെ എടുത്ത് പാതാളത്തിൽ പോയി. വായുവിന്റെ അഭാവത്തിൽ ചരാചരങ്ങൾ സ്തംഭിച്ചു. വായു പാതാളത്തിൽ പോയില്ലേ, വായുവിന്റെ ആള്. അപ്പൊ ബ്രഹ്മാദി ദേവതകളെല്ലാം ഉടനെ പാതാളത്തിലെത്തി ഹനുമാനെ പൂർവാവസ്ഥയിലാക്കി അനുഗ്രഹിച്ചു. വജ്രായുധം എന്ന് താടിയിലുണ്ടായ ശതമുദ്ര അടിസ്ഥാനമാക്കി ഹനുമാൻ എന്ന് നാമകരണവും ചെയ്തു. നിനക്കൊരിക്കലും മരണം ഉണ്ടാവില്ല എന്ന വരവും നൽകി ജാംഭവാൻ വാക്യം പൂർത്തിയാക്കുന്നു. ഇത്തം വിധിസുതൻ ചൊന്ന നേരം വായുപുത്രനുമുത്തായ സത്വരം പ്രീതനായി ബ്രഹ്മാണ്ടമാശു കുലുങ്ങുമാറുന്നവൻ സമദാൽ സിംഹനാദവും ചെയ്തരുളിനാൻ വാമനമൂർത്തിയെ പോലെ വളർന്നവൻ ഭൂമിധാരാകാരനായി നിന്ന് ചൊല്ലിനാൻ. അപ്പൊ ഇപ്രകാരം ജാതിഭവൻ പറഞ്ഞപ്പോൾ ബ്രഹ്മാണ്ടം പോലും കുരുങ്ങുന്ന രീതിയിൽ ഹനുമാൻ സിംഹനാദം പുറപ്പെടുവിച്ചു. തന്റെ ജന്മലക്ഷ്യം എന്തെന്ന് ബോധ്യപ്പെട്ടതോടുകൂടി അസാധ്യങ്ങൾ പോലും ചെയ്യാൻ തനിക്കാവുമെന്ന ആത്മവിശ്വാസത്തിന്റെ ഉറവിടമായി ഹനുമാൻ സ്വയം മാറി. രാവണനെ ബന്ധിച്ച് ഇടതുകരത്തിൽ ത്രികുടപർവ്വതവും ലങ്കാനഗരത്തെ വലത്തു കയ്യിലും എടുത്തുകൊണ്ട് വരുമെന്ന് കൂടി പറയുന്നു. മഹാമേരുവിന്റെ 4 ഭാഗങ്ങളിലായി 20 പർവ്വതങ്ങളുണ്ട്. അതിലൊന്നാണ് ത്രികുടപർവ്വതം. ത്രികുടപർവ്വതത്തിന്റെ കൊടുമുടിയിലാണ് രാവണന്റെ വാസസ്ഥാനമായ ലങ്കാനഗരം സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ഹനുമാൻ ഈശ്വര നിയോഗം ഏറ്റെടുത്തിട്ടുള്ള ദൈവദൂതനാണ്. രാമാങ്കുലീയം കയ്യിലുണ്ടെന്ന ബോധം ആത്മവീര്യത്തെ സീമാതീതമായി വളർത്തുകയും ചെയ്യുന്നു.
സീതയെ കണ്ടതിനു ശേഷം മടങ്ങിയെത്തുക എന്നതാണ് വിധി നിയോഗമെന്ന് ജാംബവാൻ അറിയാം. രാവണ നിഗ്രഹം ശ്രീരാമനാണ് നിർവഹിക്കേണ്ടത്. ഹനുമാന്റെ യാത്ര ശുഭമാകുമെന്നതിന് രണ്ടുറപ്പുണ്ട്. ശ്രീരാമന്റെ കാര്യത്തിനാണ് പോകുന്നത്. അതേപോലെ മാരുതദേവൻ എപ്പോഴും ഹനുമാന് തുണയുമുണ്ടാവും. ആശീർവചനവും ചെയ്തു കപികുലം ആശുപോകുന്ന വിധിച്ചോരനന്തരം വേഗേന പോയി മഹേന്ദ്രത്തിൻ മുകളേറി നാഗാരിയെ പോലെ നിന്ന് വിളങ്ങിനാൻ. അങ്ങനെ ഹനുമാൻ മഹേന്ദ്രപർവ്വതത്തിൽ കയറി ഗരുഡനെ പോലെ അങ്ങനെ വിളങ്ങി നിന്നു. യുദ്ധം പറഞ്ഞറിയിച്ചോരു തത്തയും ബദ്ധമോദത്തോടിരുന്നിടക്കാലമേ. നമുക്കിനിയും ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാമെന്ന് പറഞ്ഞിരുന്നു, അതുകൂടി പറഞ്ഞ് 2 മിനിറ്റേ ഉള്ളൂ, അതുകൂടെ പറഞ്ഞങ്ങ് നിർത്താം. ഇതിൽ നിന്ന് നാം പഠിക്കേണ്ടത് എന്തൊക്കെയാണ്? നാം ജീവിക്കേണ്ടത് ദുർജനങ്ങളുടെ കൂടെയല്ല, സജ്ജനങ്ങളുടെ കൂടെയാണ്. പരിതസ്ഥിതികൾ പ്രതികൂലമായാൽ, ഒറ്റപ്പെട്ടു എന്ന തോന്നലുകൾ ഉണ്ടായാൽ, ആ സമയത്ത് നമ്മെ രക്ഷിക്കാൻ ഏത് അനുകൂല ശക്തികളാണോ കൂടെ നിന്നത്, ആ ശക്തിയെ നാം ശരണം പ്രാപിക്കണം. നമ്മൾ രാമായണത്തിലെ തത്വം ഉൾക്കൊണ്ട് അത് പ്രവൃത്തിയിൽ വരുത്തുകയും രാജ്യത്തോടും സമൂഹത്തോടുമുള്ള കടമ നിറവേറ്റുകയും വേണം. പിന്നെ നമ്മള് 100 യോജന ചാടിക്കിടക്കുന്ന ഒരു കാര്യം പറഞ്ഞു, അപ്പോഴൊരു 4 ശക്തികൾ ഉണ്ടെന്ന് പറഞ്ഞു. സമയമുണ്ടെങ്കിൽ പറയാമെന്ന് ഞാൻ പറഞ്ഞു, അതേപ്പറ്റി പറയാം. ഒന്ന് ശരീരശക്തിയാണ്. ഈ ശരീരശക്തി ഉണ്ടാവണമെങ്കിൽ നട്ടല്ലെപ്പോഴും നിവർന്നിരിക്കണം. നാമം ചെല്ലുമ്പോൾ നിവർന്നിരിക്കണമെന്ന് പറയുന്നത് ഊർജം കേന്ദ്രീകരിക്കാൻ നിവർന്നിരിക്കുമ്പോൾ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ പോസിറ്റീവ് എനർജി വരും, ആത്മവിശ്വാസവും വരും. പിന്നെ രണ്ടാമത്തത് പ്രാണശക്തിയാണ്. ഓങ്കാരത്തിൽ നിന്നും പ്രാണായാമത്തിൽ നിന്നും പ്രാണശക്തി ലഭിക്കും. ഓങ്കാരവും പ്രാണായാമവും ചെയ്യുമ്പോൾ കൂടുതൽ ശ്വാസത്തെ ഉള്ളിലേക്ക് എടുക്കുവാനും ആവശ്യമില്ലാത്തതിനെ പുറത്തുവിടാനും സാധിക്കും. സെല്ലുകളെല്ലാം ആക്റ്റീവ് ആകുകയും ചെയ്യും. ഇനി മൂന്നാമത് മനോശക്തിയാണ്. നമ്മുടെ ക്രിയേറ്റീവ് പവറിനെ സൂചിപ്പിക്കുന്ന മനസ്സ് ഏതെങ്കിലും ഒരു വസ്തുവിൽ കേന്ദ്രീകരിച്ച് ഈശ്വരനാമം ചെയ്യുക. 4-ാമത്തെ ബുദ്ധിശക്തിയാണ്. രാമൻ ആത്മാവാണ് എന്ന ബോധം വരുത്തുക. ഈ 4 ശക്തികളുമുള്ള ഒരാളായിരുന്നു രാമൻ. അങ്ങനെ നമ്മുടെ കിഷ്കിന്ധകാണ്ഡം ഇവിടെ സമാപിച്ചു. അടുത്തത് സുന്ദരകാണ്ഡമാണ്. ഇത്തം പറഞ്ഞറിയിച്ചോരു തത്തയും ബദ്ധമോദത്താടിരുന്നിതിക്കാലമേ. ഇത് അധ്യാത്മരാമായണെ ഉമാമഹേശ്വര സംവാദെ കിഷ്കിന്ധകാണ്ഡം സമാപ്തം. ഹരേ രാമ ഹരേ കൃഷ്ണ. ഹരി ഓം. ഹരി മക്ക. ഇന്നത്തെ രാമായണ പാരായണത്തില് ഇന്ദ്രിയാക്ക സൂചിപ്പിച്ചതുപോലെ നമ്മൾ കിഷ്കിന്ധകാണ്ഡം പൂർത്തീകരിച്ചു. പിന്നെ അതിലെ അംഗദാദികളുടെ സംശയം, സമ്പാദിവാക്യം, സമ്പാദിയുടെ പൂർവ്വവൃത്താന്തം, നിശാകരോപദേശം, സമുദ്രലംഘനത്തിന് കപികളുടെ ആലോചന എന്നിവ ഭാഗങ്ങളെ വളരെ ഭംഗിയായി പാരായണം ചെയ്തു. പാരായണം ചെയ്ത ജതീന്ദ്രണ്ഠനും ജയശ്രീ ശിവപ്രസാദ് അക്കയും, രജില അക്ക, ലക്ഷ്മി അക്ക, ഗംഗ അക്ക, പിന്നെ വളരെ സരളമായി സ്പഷ്ടമായി സാരാംശം മനസ്സിലാക്കി തന്ന ഇന്ദ്ര അക്കയ്ക്കും വളരെയേറെ നന്ദി. ഇന്നത്തെ പാരായണം വിജയകരിക്കാൻ വേണ്ടി പിന്നിൽ നിന്നും പ്രവർത്തിച്ച സിന്ധു അക്ക, ജയശ്രീ അക്ക, ജ്യോതി അക്ക, സുഷമ അക്ക, ഗോപണ്ണനും മറ്റെല്ലാവരും എല്ലാവർക്കും സമിതിയുടെ പേരിൽ, എൻ്റെ സ്വന്തം പേരിൽ കൂടിയും നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്നിവിടെ ചേർന്നിരിക്കുന്ന 60 യോഗ ബന്ധുക്കൾ അവരുടെ കുടുംബാംഗങ്ങൾക്കും വളരെയേറെ നന്ദി. ഇന്നത്തെ പാരായണം ഇവിടെ പൂർണ്ണമാകുന്നു. ഹരിയോം. ഹരിയോം ഗോപണ്ണ. ഹരിയോം എല്ലാവർക്കും. നേരെ ഇരിക്കാം. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിദ് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.